ഹായ് ഫ്രണ്ട്സ്, അബാക് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ധനുഷ പ്രവീൺ. കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസുകളായിട്ട് ഒരുപാട് അബാക്കസിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാവരും ബോറടിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. അതുകൊണ്ട് ഇന്ന് മുതൽ അങ്ങോട്ട് ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല. നേരെ നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിലേക്കാണ് പോവാം. എങ്കിൽ കൂടി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ ഇതിന് മുമ്പുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഇൻട്രൊഡക്ഷനും എല്ലാം കാണണമെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. അതിനുശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും, ഞാൻ ബിഗിനറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളെല്ലാം എനിക്കുണ്ടായേക്കാം. അപ്പം അതെല്ലാം സജഷനെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിനുള്ള റിപ്ലൈസ് എല്ലാം ഞാൻ തരും. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇനി മുന്നോട്ട് നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി മാത്രമേ ഇനി അടുത്തിടെ ഇനി അങ്ങോട്ട് ഇടുന്ന വീഡിയോസുകൾ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ഇൻബോക്സിൽ ലഭിക്കുകയുള്ളൂ. നമുക്ക് നേരെ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കൗണ്ടിങ് ആണ് പഠിച്ചത്, അബാക്കസിൻ്റെ കൗണ്ടിങ് പഠിച്ചിരുന്നു. അപ്പോൾ അബാക്കസിൻ്റെ കൗണ്ടിങ് 4 വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പം അതെല്ലാവരും പഠിച്ചിട്ടുണ്ടെങ്കിൽ വെരി സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ. അത് എന്ന് പറയുക, ജസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒരു ക്ലാസ് കൊണ്ട് തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഇന്ന് മുതൽ നമ്മൾ 5 തൊട്ടുള്ള കൗണ്ടിങ് ആണ് ചെയ്യുന്നത്. 5 തൊട്ട് കൗണ്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കുള്ള നമ്പേഴ്സിൽ നമ്മൾ കൗണ്ട് ചെയ്ത് പഠിച്ചു പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഹോം വർക്ക് വന്നിരുന്നു, അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ആൻസർ എങ്ങനെ വരുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരും. അപ്പോൾ അത് നിങ്ങളെ ആൻസർ ശരിയാണെങ്കിൽ മുകളിലെ സീരിയൽ നമ്പർ വന്നിട്ട് ആ സീരിയൽ നമ്പറിൽ ടിക്ക് ഇടുക ശരിയാണെങ്കിൽ. ഇനി എനിവേ അത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഇടുക, പെൻസിൽ കൊണ്ട് റൗണ്ട് ഇടുക. നിങ്ങൾ ആൻസർ എഴുതുമ്പോഴും എപ്പോഴും പെൻസിൽ തന്നെ ഉപയോഗിക്കുക. ഇത്രയെല്ലാം കാര്യമുള്ളൂ. നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പാർട്ട് 1-ൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പം ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ മുകളിലായിട്ട് ഓരോ ക്വസ്റ്റ്യനും നമ്പർ ഓരോ 8-7 കഴിഞ്ഞിട്ട് 8-9-10 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ബീഡ്സ് വരച്ചിട്ട് ബീഡ്സിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമ്മളത് കൗണ്ട് ചെയ്ത് നേരെ താഴെ ഒരു റോ കാണാം. ആ റോയിൽ നമ്മൾ ആൻസർ എഴുതുകയാണ് ചെയ്യാം. ഇവിടെ നമ്മൾ ബീമിൽ ടച്ച് ചെയ്തിട്ടില്ല, ഒരു ബീഡ്സ് കൂടി ടച്ച് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ആൻസർ 0 എഴുതി. അതുപോലെ 1 ബീഡ് മാത്രം ടച്ച് ചെയ്തതുകൊണ്ട് 1. ഇവിടെ അപ്പർ ബീഡ് ടച്ച് ചെയ്തിട്ടില്ല, ലോവർ ബീഡ് 2 ടച്ച് ചെയ്തുകൊണ്ട് 2. അപ്പർ ബീഡ് ടച്ച് ചെയ്തിട്ടില്ല, ലോവർ ബീഡ് 3 ടച്ച് ചെയ്തുകൊണ്ട് 3. അതുപോലെ അപ്പർ ബീഡ് ടച്ച് ചെയ്തിട്ടില്ല, 4 ബീഡ്സ് ടച്ച് ചെയ്തുകൊണ്ട് 4. അതുപോലെ ഈ 0-4 വരെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് താഴെയുള്ള ഓരോന്നിലും മാറ്റി മാറ്റി തന്നിട്ടുള്ളത്. അപ്പം ആ മേലത്തെ അതേപോലെയുള്ളതായിരിക്കും താഴത്തെ. അപ്പം ഞാൻ അതിൻ്റെ ആൻസർ ജസ്റ്റ് എഴുതാം. കൗണ്ട് ചെയ്തെന്ന് എഴുതി ശ്രദ്ധിക്കുക എല്ലാവരും. എല്ലാ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലേ. 1-2-3-4 1-2-3-4-1-2. ഇവിടെ ഒരു ബീഡ്സ് ടച്ച് ചെയ്തില്ല, അപ്പം 0-1-1-2
ഇവിടെ സീറോ. വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ, ഇവിടെ സീറോ. വൺ ടു, വൺ ടു ത്രീ. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യുക, അപ്പോൾ അത് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ടൂള് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫോർ നമ്പേഴ്സ് വരെ കൗണ്ട് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് ഫൈവ് തൊട്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡിൽ പെൻസിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡിൽ ടൂള് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ടൂള് ഞാൻ കഴിഞ്ഞ ദിവസം ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതുപോലെ എല്ലാവരും സ്ട്രോങ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം സെറ്റ് സീറോ ചെയ്യുക. സെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ ബീം സീറോ ആക്കി വിളിക്കുക. സെറ്റ് സീറോ എന്നാണ് അതിന് പറയുക. അപ്പോൾ സെറ്റ് സീറോ ചെയ്യാം. ഓക്കെ, സെറ്റ് സീറോ ചെയ്തു. നോക്കിപ്പം ബീമെല്ലാം സീറോ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ചെയ്ത് നോക്കാം. വൺ ലെസ് വൺ, ടു ലെസ് ടു, ത്രീ ലെസ് ത്രീ, ഫോർ ലെസ് ഫോർ, ഇത്രയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമുക്ക് ഫൈവ് വേണം. ഇവിടെ നോക്കൂ, ഫോർ വരെ ബീറ്റ്സ് ഉള്ളു, പിന്നെ ഫൈവ് ഇല്ല. അപ്പോൾ ഫൈവ് എങ്ങനെ കൗണ്ട് ചെയ്യും? ലോവർ ബീറ്റ്സിന് ഓരോ ബീറ്റ്സിനും വൺ വൺ വാല്യൂ ആണ്, അതുകൊണ്ടാണ് വൺ 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 ഫോർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒറ്റ ഒരു ബീഡിന് ഫൈവ് എന്ന വാല്യൂ കൊടുക്കുകയാണ്. അത് ഈ അപ്പർ ബീഡുണ്ടാവും, ഈ വൺസ് പ്ലേസിലെ അപ്പർ ബീഡ്. ഈ അപ്പർ ബീഡിനാണ് നമ്മൾ ഫൈവ് എന്ന വാല്യൂ കൊടുക്കുന്നത്. ഈ ഒരൊറ്റ ബീഡ് ഫൈവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബീഡ് നമ്മൾ ആഡ് ചെയ്ത് ബീമിലേക്ക് ആഡ് ചെയ്ത് തമ്പ് ഉപയോഗിച്ചല്ല, മറിച്ച് നമ്മൾ ഇൻഡെക്സ് ഫിംഗറിലെ ഇൻഡെക്സ് ഫിംഗറിനെ കൊണ്ട് ബീമിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് വാല്യൂ ഫൈവ് ആയി കിട്ടും. അത് ലെസ് ചെയ്യേണ്ടതും ഇൻഡെക്സ് ഫിംഗറിനാണ്. ലെസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ആഡ് വിത്ത് ഇൻഡെക്സ്. ആഡ് ഇൻഡെക്സിനെ കൊണ്ട് ചെയ്തു, അതുപോലെ തന്നെ ലെസ് ചെയ്യുന്നതും ഇൻഡെക്സ് ഫിംഗറിനെ കൊണ്ട് ചെയ്തു നോക്കാം. ആഡ് ഫൈവ്, ലെസ് ഫൈവ് ഉണ്ടോ? ഇൻഡെക്സ് ഫിംഗറിനെ കൊണ്ട് തന്നെ ചെയ്തത്. അതുപോലെ നമ്മൾ ഫൈവ് ഇപ്പം പിടിച്ചല്ലേ, ഇനി അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഫൈവ് കഴിഞ്ഞാൽ സിക്സ് വേണം. ഇപ്പം എന്താ, ഫൈവ് അതിൻ്റെ കൂടെ ഒന്നും കൂടി ചേർത്താൽ സിക്സ് ആയി. ഇപ്പം നമ്മളത് ചെയ്യേണ്ടത് ഒരുമിച്ച് ചെയ്യണം. സിക്സ് എന്ന് പറയുമ്പം പിഞ്ച് പോലെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പിഞ്ച് പോലെ, ഫൈവിൻ്റെ അടുത്തും നേരെ ലോവർ ബീഡ്സിലെ ഏറ്റവും അപ്പറിലായിട്ടുള്ള മുകളിലുള്ള ബീഡില്ലേ, ഇതാണ് ലോവർ ബീഡ്സിലെ അപ്പർ ബീഡ്. ആ ബീഡും ഫൈവും കൂടി ഒരുമിച്ച് നമ്മൾ ബീമിലേക്ക് ആഡ് ചെയ്യുക. കാണിച്ചു തരാം. ഇങ്ങനെ പിഞ്ച് പോലെ എടുത്തു, പിഞ്ച് പോലെ എടുത്തിട്ട് അപ്പർ ബീഡ് ഫൈവിൽ ടച്ച് ചെയ്തു, ലോവർ ബീഡ് വണ്ണിൽ ടച്ച് ചെയ്തു, രണ്ടും ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ പിഞ്ച് ചെയ്തു, ഒരുമിച്ച് പിഞ്ച് ചെയ്തു. അപ്പോൾ അത് സിക്സ് ആണ് ഫൈവ്. അപ്പോൾ കൗണ്ട് ചെയ്യേണ്ട രീതി ഫൈവ് സിക്സ് എന്നാണ് കൗണ്ട് ചെയ്യുന്നത്. ഫൈവ് സിക്സ് എന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ, അത് നമുക്കിനി ലെസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, സെൻട്രൽ ബീമിൽ ടച്ച് ചെയ്യാം, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പം സ്പ്ലിറ്റ് ചെയ്യുക, സെൻട്രലിൽ ബീമിൽ ടച്ച് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യുക, അപ്പം സീറോ ആയി. അതുപോലെ സെവൻ ആഡ് ചെയ്യണം, നമുക്ക് സെവൻ ആഡ് ചെയ്യണം. അപ്പം ഫൈവും ഫൈവ് സിക്സ് സെവൻ, ഫൈവിൻ്റെ ഒന്നിച്ച് ടു ബീഡ്സ് കൂടി ആഡ് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞ പോലെ പിഞ്ച് ചെയ്യുക. ടു നമ്മളെ റൈറ്റ് തമ്പാൻ്റെ റൈറ്റ് ഇൻഡെക്സ് ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഫൈവിലും ടച്ച് ചെയ്യുക, പിന്നെ ലോവർ ബീഡ്സിലെ ടു ബീഡ്സ് ടച്ച് ചെയ്ത് ഒരുമിച്ച് ടച്ച് ചെയ്ത് ഒരുമിച്ച് പിഞ്ച് ചെയ്യുക, നുള്ളി എടുക്കുക. നോക്കൂ, ഒരുമിച്ച് നുള്ളി ബീമിലേക്ക് ടച്ച് ചെയ്തു. ബീമ് ടച്ച് ചെയ്ത ബീഡ്സ് എന്ന് പറയുന്നത് ഫൈവ് സിക്സ് സെവൻ, മനസ്സിലായില്ലേ, ഫൈവ് സിക്സ് സെവൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ സെവൻ എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ബീഡ് കൗണ്ട് ചെയ്യുക. അത് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ബീമിൻ്റെ സെൻറ്ററിൽ പിടിക്കുക, വൺസ് പ്ലേസിലെ ബീമിൽ സെൻറ്ററിൽ ടച്ച് ചെയ്യാം, രണ്ട് വശത്തേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, സീറോ. അതുപോലെ നമ്മൾ എയ്റ്റ്, എയ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. അപ്പം ഫൈവും ത്രീ ബീഡ്സും കൂടി ആഡ് ചെയ്യുക, ലോവർ ബീഡ്സിൽ ത്രീ ബീഡ്സ് ഫൈവും,
പിഞ്ച് ചെയ്ത് ആഡ് ചെയ്തു. കണ്ടോ 5, 6, 7, 8 അത് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി 9 വേണം. 5, 6, 7, 8, 9 അപ്പം 5 and 4 ബീഡ്സ് നമ്മൾ പിഞ്ച് ചെയ്തു. ഇതാണ് 9 എന്നോ 5, 6, 7, 8, 9 ഓക്കെ. അപ്പം അത്രയും കിട്ടി. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി 1 to 9 വരെ നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. 1 with thumb ഒരു റിതത്തിൽ പറഞ്ഞുതരാം. 1 എന്നുള്ള നമ്മൾ ആഡ് ചെയ്യേണ്ടത് തം. 1 with thumb, less with index, 2 with thumb, less with index, 3 with thumb, less with index, 4 with thumb, less with index, 5 with index, less with index, 6 with pinch, less with split, 7 with pinch, less with split, 8 with pinch, less with split, 9 with pinch, less with split. ഒരു ട്രിക്കാണത്. വെച്ചാല് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഹൃദയത്തിൽ പാട്ട് പാടുമ്പോൾ നമുക്കതിൽ നിന്ന് 1 with thumb, 1 with thumb എന്ന് പറഞ്ഞാല് 1 with 1 ചെയ്യേണ്ടത് തമ്പിനെ കൂടെ. അപ്പൊ നമ്മൾ ആ ഇത് തെറ്റിപ്പോലും നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോ. അപ്പൊ കുട്ടികൾക്കെല്ലാം ഈ പാട്ട് പറഞ്ഞ് തന്നെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അവര് തെറ്റിപ്പോകാണ്ട് കറക്റ്റ് ഫിംഗേഴ്സ് ഓരോ ബീഡ്സും യൂസ് ചെയ്യും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ പഠിപ്പിക്കുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ 10 മുതലുള്ള കൗണ്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡ്രോ കാണാം. ഇതിന് നമുക്ക് 5 തൊട്ടുള്ള കൗണ്ടിങ് ഡ്രോ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു റോഡ് വരച്ചു, ബീം വരച്ചു, അതിനുശേഷം അപ്പർ ബീഡ് ടച്ച് ചെയ്യണം. അപ്പർ ബീഡ് ടച്ച് ചെയ്യണം. 5 എന്ന് പറയുകയാണെങ്കിൽ അപ്പർ ബീഡ് ടച്ച് ചെയ്യണം. ഇത് 5 എന്ന് കൗണ്ട് ചെയ്യും. അടിയിൽ ലോവർ ബീഡ്, അപ്പർ ബീഡിന്റെ ഞാൻ പറഞ്ഞു തന്നു. അപ്പർ ബീഡിന്റെ ഒറ്റ ഒരു ബീഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ അപ്പർ ബീഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ 5 5 ദാറ്റ്സ് ഓൾ അല്ലേ. ബാക്കി ലോവർ ബീഡ്സ് ഒന്നും ടച്ച് ചെയ്തില്ല. ഓക്കെ, അപ്പൊ എന്റെ വാല്യൂ 5. നെക്സ്റ്റ് അപ്പർ ബീഡ് 5 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പർ ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ലോവർ ബീഡ്സിൽ ഒരു ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 3 ബീഡ്സ് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോ കൗണ്ട് ചെയ്ത് നോക്കാം. 5 6 5 6 തീർന്നു അല്ലേ. ഇതില്ല. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6. നിങ്ങൾ ഈ 5 തൊട്ടുള്ള കൗണ്ട് ചെയ്യുമ്പോൾ അത് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലുള്ളത് 5 തന്നെയായിട്ട് കൗണ്ട് ചെയ്യാം. ഒരിക്കലും 1 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് പോകരുത്. നമ്മൾ ആൻസർ തെറ്റ് പോകും. 1 2 എന്ന് പറഞ്ഞ ആൻസർ തെറ്റാണ്. അപ്പോൾ അപ്പർ ബീഡ് 5 6 എന്ന നില പറഞ്ഞ് നമ്മൾ കൗണ്ട് ചെയ്യും. ഇതിന് കൂടെ ലോവർ ബീഡ് 1 2 ബീഡ്സ് ടച്ച് ചെയ്തിട്ടുണ്ട്. 2 ബീഡ്സ് ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ റോ കൗണ്ടിങ് നോക്കാം. 5 6 7 7 എന്നാണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, 7 2 3 ബീഡ്സ് ടച്ച് ചെയ്തിട്ടുണ്ട്. 1 ബീഡ് ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 3 4 ബീഡ്സ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കൗണ്ട് ചെയ്യാം. 5 6 7 8 9 9 ബീഡ്സ് ടച്ച് ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ വൺസ് പ്ലേസിൽ കംപ്ലീറ്റ് ആയി. ഇന്നത്തോടുകൂടി വൺസ് പ്ലേസിന്റെ കൗണ്ടിങ് കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെൻസ് പ്ലേസ് പഠിക്കും. അപ്പം ഇതുവരെ ഉള്ളത് എല്ലാവരും ഹോംവർക്ക് ചെയ്യാം, ഡ്രോ ചെയ്ത് പരിശീലിക്കുക. അതുപോലെ നമ്മുടെ ഹാൻഡ്സിന്റെ മൂവ്മെന്റ്സ് എല്ലാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഈ അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പൊ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞു, സൂര്യഗ്രഹണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പൊ ന്യൂ ഇയർ വരാൻ പോകുന്നുണ്ട്. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.